കുഞ്ഞുണ്ണീസ് മോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഞാൻ നിങ്ങളോടൊരു നന്ദി പറയട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ, തുടക്കക്കാരി എന്ന നിലയിൽ എനിക്ക് നിങ്ങളെ നൽകിയ പ്രോത്സാഹനം ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ഒരുപാടൊന്നും ചാനൽ വളർന്നില്ലെങ്കിലും നമ്മുടെ ചാനലും ചെറിയ രീതിയിലൊക്കെ ഗ്രോ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എനിക്ക് തരുന്ന ആ നല്ല നല്ല കമൻറ്റുകളും എല്ലാ പ്രോത്സാഹനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോയും എടുക്കാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളോടെല്ലാവരോടും ഞാൻ വീണ്ടും വീണ്ടും നന്ദി പറയുകയാണ്. പുതുതായിട്ട് വന്നവരോടും നേരത്തെ ഉണ്ടായിരുന്നവരോടും എല്ലാവരോടും കുഞ്ഞിനെ കൂട്ടുന്ന ഇതുപോലെ നിങ്ങൾ സ്നേഹിക്കുന്നത് കൊണ്ട് എൻ്റെ മനസ്സും എപ്പോഴും സന്തോഷം തന്നെയാണ്. ഒരിക്കലും ഒരു ദുഃഖം ഇപ്പോൾ മനസ്സിലേക്ക് വരുന്നില്ല ശരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുഞ്ഞിനെക്കൊണ്ട് ഒരു ചെറിയ ഈവനിങ് വ്ളോഗാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ അതിനുവേണ്ട സപ്പോർട്ടുകളൊക്കെ തരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. ഈവനിങ് വ്ളോഗൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ കുഞ്ഞുണ്ണിക്കുടം വൈകുന്നേരം കിടന്ന് ഉറങ്ങിപ്പോയിരുന്നു. പിന്നെ നിലവിളക്ക് എത്തിച്ച് നാമം ചെല്ലുന്ന സമയത്താണ് അവന് ഇങ്ങനെ അനങ്ങാതെയൊക്കെ ഇരുന്ന് തരുന്നത്. അപ്പം ഞാൻ അന്നേരം എടുക്കാമെന്ന് വിചാരിച്ചു. തമ്പരക്കുട്ടനോട് ചോദിച്ചപ്പോൾ തമ്പരക്കുട്ടൻ പറഞ്ഞു, ആ കുഴപ്പമൊന്നുമില്ല, അമ്മ ഇരുന്നു, ഞാൻ എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞ് തമ്പരക്കുട്ടൻ എനിക്ക് വീഡിയോ എടുത്തു തന്നു. നാമമൊക്കെ ചൊല്ലി കഴിഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞുണ്ണിക്കുട്ടൻ ഇങ്ങനെ ഈ സിറ്റിംഗ് പൊസിഷൻ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ സമയം ഇങ്ങനെ ഇരിക്കാറുണ്ട്. സാധാരണ ഈ സമയത്തൊക്കെ റിങ്സ് ഇടുവോ അങ്ങനെ എന്തെങ്കിലും കുപ്പിയിൽ കല്ലിടിക്കുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സർസൈസുകളായിരുന്നു ചെയ്യിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവന് അതിൻ്റെ ഒരു മൂഡില്ലെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ നാമം തന്നെ ചൊല്ലിക്കൊണ്ടിരുന്നു. കാരണം നാമം ചെല്ലാതിരുന്നു അവൻ സമ്മതിക്കില്ല. അവനിങ്ങനെ പാട്ടുകളോടാണല്ലോ അവൻ ഏറ്റവും ഇഷ്ടം. അപ്പോൾ നാമം അവൻ എന്തെങ്കിലും ഞാനിങ്ങനെ നല്ല അവൻ ഇഷ്ടമുള്ള നാമമൊക്കെ ചൊല്ലിയാൽ മതി, ഇഷ്ടമല്ലാത്തത് ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ വേറെ ചൊല്ലാനായിട്ട് ഇങ്ങനെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം ഇങ്ങനെ നമ്മുടെ ദേഹത്ത് ചാരുവൊന്നുമില്ല. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവൻ അവൻ്റേതായ രീതിയിലൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഞാൻ അവിടെ നിന്ന് ബൈക്കിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ ആൾ അപ്പം തന്നെ അവിടെ കിടന്ന് കളയും. അത് അവൻ നേരത്തെ തൊട്ടങ്ങനെയാണ്. അവന് ഇരിക്കാനൊക്കെ പറ്റില്ലാഞ്ഞിട്ടൊന്നുമല്ല, ഇപ്പം നല്ല സ്ട്രെയിറ്റായിട്ടൊക്കെ തന്നെ ആളിരിക്കണുണ്ട്. സംഗീസാറിൻ്റെ അടുത്ത് പോയിട്ട് വന്നതിൽ പിന്നെ ഇരിക്കുന്നതിലൊക്കെ നല്ല മാറ്റമായിട്ടുണ്ട്. നേരത്തെ അവൻ അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു, നടുവൊക്കെ ഇങ്ങനെ കുനിഞ്ഞു പോയിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഇരുത്തമൊക്കെ നല്ല കറക്റ്റായിട്ടുണ്ട്. പക്ഷേ എന്താണോ, അവന് ഇപ്പോഴും ഒരു ബാക്ക് സപ്പോർട്ട് എപ്പോഴും ഒരു അവൻ്റെ മനസ്സിലൊരു ബാക്ക് സപ്പോർട്ട് വേണം എന്നൊരു തോന്നലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഒരു ഉഷാറില്ലാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ തോളത്തെടുത്ത് കുറച്ച് സമയം കൊട്ടിയ നാമമൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നു. അപ്പോൾ അനങ്ങാതെ പതുങ്ങിയിരുന്നു. കളിക്കാനുള്ള മൂഡാണ് ഈ സമയത്തൊക്കെ. നമ്മുടെ കയ്യിൽ ഇങ്ങനെ നിലത്തൊക്കെ നിർത്തി കഴിഞ്ഞാൽ ചാടിക്കൊണ്ടേയിരിക്കും. എപ്പോഴും ഇങ്ങനെ കുഞ്ഞുണ്ണിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ഡോക്ടേഴ്സും പറയാറുണ്ട്, എപ്പോഴും അവൻ ആക്റ്റീവായിരിക്കും. അത് തന്നെ അവൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് എല്ലാവരും പറയാറ്. ഇങ്ങനെ വെറുതെ ഇങ്ങനെ കിടത്തുവാണെങ്കിലും ഇരിക്കുവാണെങ്കിലും അവൻ അവൻ്റേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ചലിച്ചുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. അതിങ്ങനെയുള്ള കുട്ടികൾക്ക് നല്ലതാണെന്നാണ് പറയുന്നത്, ഇങ്ങനെ ആക്റ്റീവായിട്ടിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എഴുന്നേറ്റ് ചേച്ചിമാർ പറഞ്ഞു, കുഞ്ഞുണ്ണിക്കുട്ട നമുക്ക് കളിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് ആൾ ഉഷാറായിട്ടോ. പിന്നെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടെ ചേച്ചിമാരെ വേദനിപ്പിച്ചിട്ടേ അവ മാറത്തുള്ളൂ. അതുമാതിരി കളിയെ കുഞ്ഞുണ്ണിക്കുട്ടൻ കളിക്കുള്ളൂ. പിന്നെ കുഞ്ഞുണ്ണിക്കുട്ടൻ്റെ സ്വഭാവത്തിനാണെങ്കിലും നല്ല ചേഞ്ച് വന്നു തുടങ്ങിയിട്ട്. കാരണം ഞാൻ ഇന്ന് അംഗൻവാടി പോയിട്ടുണ്ടായിരുന്നു. അംഗൻവാടി ചെന്നിരുന്ന അവൻ അല്ലെങ്കിൽ സമ്മതിക്കത്തേ ഇല്ലായിരുന്നു. അവൻ പോരാൻ വേണ്ടി എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇത്തവണ ചെന്നിരുന്നിട്ട് കസരയിലിരുത്തിയിട്ട് ടീച്ചറിനോടൊക്കെ നല്ല കൂട്ടായിരുന്നു. ടീച്ചറിനെ എപ്പോഴും പിടിച്ച് വലിച്ചോണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം പറഞ്ഞ് അവൻ്റെ കരച്ചിലൊക്കെ മാറിയിട്ടുണ്ട്, മിടുക്കനായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ മാറ്റങ്ങൾക്കെല്ലാം കാരണം ഒരു തരത്തിൽ പറഞ്ഞ യൂട്യൂബ് ചാനൽ എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ സംഗീത് സാറിനെ കുറിച്ച് അറിഞ്ഞത് ഈ യൂട്യൂബ് ചാനലിൽ നിന്നാണ്. പിന്നെ കുഞ്ഞുണ്ണിക്കുട്ടനെ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് ഞങ്ങൾക്ക് പല വഴിയിൽ നിന്ന്, അതായത് ഒരു ഡോക്ടർമാരുടെ രൂപത്തിലും ഒക്കെ നമുക്ക് ഓരോ സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ മാറ്റങ്ങളും കുഞ്ഞുണ്ണിക്കുട്ടനുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരോടും നന്ദി പറയാനുണ്ട്. വീണ്ടും വീണ്ടും ഞാൻ ഈ നന്ദി പറയുന്നത് അതുകൊണ്ടാണ്. പിന്നെ ഒരു കാര്യം കേട്ടോ, സഹായം കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ ഇപ്പം നമ്മളെ അടുത്തറിയുന്ന ആൾക്കാരൊക്കെ കാണുമ്പോൾ ചോദിക്കും, ആ യൂട്യൂബിൽ നിന്ന് നല്ല പൈസ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഞാൻ അതൊന്നും അല്ല കേട്ടോ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. നമുക്ക് എല്ലാ രീതിയിലും, അതായത് നമുക്ക് അവനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വഴി നമുക്ക് തെളിഞ്ഞു വന്നത് ഇതിൽ നിന്നാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. കാരണം എന്നോട് മിക്ക ആൾക്കാരും ചോദിക്കാറുണ്ട് യൂട്യൂബിൽ നിന്ന് നല്ല പൈസ കിട്ടി തുടങ്ങിയില്ലേ എന്നൊക്കെ. കാരണം എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ യൂട്യൂബിനെ കുറിച്ചൊന്നും, കൂടുതലൊന്നും അറിയില്ലായിരുന്നു. 1000 പേര് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ കിട്ടും എന്നൊക്കെ തന്നെയാണ് ഞാനും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചാനൽ തുടങ്ങുന്നതിന് മുന്നെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇത് എങ്ങനെയാണ് എന്താണ് ഇതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും കേട്ടോ. കാരണം നമ്മുടെ ഇവിടങ്ങളിലൊന്നും അങ്ങനെ ചാനലുള്ളവരോ അങ്ങനെയൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല കേട്ടോ അങ്ങനെ. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവരെന്നോട് അങ്ങനെ കാണുമ്പോൾ ചോദിക്കുന്നത്.
പിന്നെ കുഞ്ഞുണ്ണിക്കുട്ടൻ ഇപ്പം മടിയില്ലാതെ ഇങ്ങനെ ജനലിലൊക്കെ പിടിച്ച് നിൽക്കാനൊരു ഇഷ്ടമൊക്കെ വന്നു തുടങ്ങിയിട്ട് തമ്പുരുക്കുട്ടൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിർത്താറുണ്ട്. അല്ല, തമ്പുരുക്കുട്ടൻ ഇടയ്ക്ക് എന്നോട് പറയാറുണ്ട്, അമ്മ അവൻ രണ്ട് കൈയും വിട്ട് ചാരി നിൽക്കാൻ നോക്കുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഞാൻ ചെന്ന് കഴിയുമ്പോഴത്തേനും അവൻ കുറച്ച് ഉടായ്പൊക്കെ കാണിക്കും, അവിടെ അങ്ങോട്ട് വീഴാൻ പോകണ മാതിരിയൊക്കെ കുറച്ച് അഭിനയമൊക്കെ കാണിച്ചു തരും. പക്ഷെ എന്നാലും അവന് നിൽക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരിക്കലും അവനിങ്ങനെ പിടിച്ച് നിൽക്കത്തില്ലല്ലോ. ഇപ്പം പിന്നെ കുഞ്ഞുണ്ണിക്കുട്ടന് വരുന്ന ഓരോ മാറ്റവും എന്നോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കുഞ്ഞുണ്ണിക്കുട്ടനെ സ്നേഹിക്കുന്ന ഓരോ ആളുകളും അവൻ്റെ ഓരോ ചലനങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം കമൻറ്റുകളൊക്കെ വരുമ്പോൾ അത് വായിക്കുമ്പോഴേ എനിക്കറിയാം. എനിക്ക് കമൻ്റ് ഇടുന്ന എല്ലാ ആളുകളെയും തന്നെ എനിക്കറിയാം, എവിടെയുള്ളവരാണെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ അവരിലൊരാളെ ഒരു ദിവസത്തെ വീഡിയോയിൽ കമൻ്റ് ഇട്ടില്ലെങ്കിൽ എനിക്കും ടെൻഷനാണ്, അയ്യോ ഇവരെന്താണ് കമൻ്റ് ഇടാത്തത്. കാരണം കുറേ നാൾ അടുപ്പിച്ച് പിന്നെ കാണാതാവുമ്പോൾ ഇവർക്ക് എന്ത് പറ്റി അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ. എവിടെയുള്ളവരാണെന്നോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ ഇതൊക്കെ ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു വലിയ വലിയ കാര്യങ്ങളാണ് കേട്ടോ. കാരണം നമ്മൾ ആരും അറിയപ്പെടാതെ ഇവിടെ ഒരു ഒതുങ്ങിയ കോണിൽ ജീവിച്ചു പോകുന്ന ഒരു അമ്മയും മോനാണ് ഞാൻ. ഇനിയും നമ്മുടെ ചാനലിങ്ങനെ വലുതായി വലുതായി വന്നാൽ നമ്മളെ കുറച്ച് പേരുകൂടി അറിയും. അങ്ങനെ കുറച്ച് പേരോടുകൂടി സ്നേഹം കിട്ടും. നിങ്ങളോടൊപ്പം തന്നെ അങ്ങനെ കൂടുതൽ കൂടുതൽ ആളുകൾ നമ്മുടെ ചാനലിലേക്ക് വരാൻ നിങ്ങളും കൂടി പ്രാർത്ഥിക്കണം. കാരണം അത് നമ്മുടെ കുഞ്ഞുണ്ണിക്കുട്ടനെയും കൂടി ഒരു ആവശ്യമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ വലുതായിട്ടൊന്നും ഇല്ല, ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിക്കലൊക്കെ കഴിഞ്ഞ ആൾ പിന്നെ കുറച്ച് കളിച്ചിട്ടൊക്കെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കിടന്നുറങ്ങിയിട്ടോ. പിന്നെ രാത്രി ഒരു 10:30 ആയപ്പോഴത്തേനും കിടന്നുറങ്ങിയ ആ സമയമാണിത്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.